ഹലോ ഗൈസ്, എല്ലാവർക്കും ജിഞ്ചർ എക്സ്പ്രസിൻ്റെ ലോകത്തേക്ക് സ്വാഗതം. ഈ അടുത്തിടെയാണ് അമേരിക്ക ചൈനയുടെ ഒരു ചാര ബലൂൺ വെടിവെച്ചിട്ടത്. അമേരിക്കയുടെ വ്യോമ അതിർത്തി ലംഘിച്ചതുകൊണ്ടാണ് വെടിവെച്ചിട്ടത്. പണ്ട് കാലത്ത് യുദ്ധങ്ങളിലൊക്കെ വളരെ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവായിരുന്നു ഈ ചാര ബലൂണുകൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ചാര ബലൂണുകളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. രഹസ്യം ചോർത്താൻ കേമൻ, സുരക്ഷ ഏജൻസികളുടെ പേടി സ്വപ്നം. അറിയാം ചാര ബലൂണുകളുടെ ചരിത്രം. രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് ചാര ബലൂണുകളുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. വ്യോമ മേഖലയിൽ പ്രവേശിച്ച ചൈനീസ് ചാര ബലൂണിന് US വെടിവെച്ചിട്ട വാർത്ത പുറത്തുവന്നിട്ട് അധികം സമയമായിട്ടില്ല. ചാര ഉപകരണങ്ങളുടെ കാലത്ത് ചാര ബലൂണുകൾക്ക് എന്താണ് പ്രസക്തി എന്നാണ് പലരും ചോദിക്കുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത്ര നിസ്സാരക്കാരല്ല ഈ ചാര ബലൂണുകൾ. ഒരു കാലത്ത് ചാരപ്പണിയിൽ പുലികളായിരുന്നു ഇവർ. നിരീക്ഷണ വിദ്യകളുടെ ഏറ്റവും പഴയ രൂപമായ ചാര ബലൂണുകൾ ലോകത്തിലെ മിക്ക സൈനിക ശക്തികളും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. യുദ്ധകാലഘട്ടങ്ങളിലായിരുന്നു ഇവയുടെ ഉപയോഗം വ്യാപകമായിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് ചാര ബലൂണുകളുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് ഹൈഡ്രജൻ ബലൂണുകളാണ് ജപ്പാൻ അന്ന് ഇറക്കിയത്. 1945 US ഒറിഗോണിൽ ഒരു ബലൂൺ പൊട്ടിത്തെറിച്ച് 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. കൂടാതെ ബലൂണുകൾ അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെട്ട കഥകളും അക്കാലത്ത് പ്രചരിച്ചിരുന്നു. ഉപഗ്രഹങ്ങളും മെച്ചപ്പെട്ട വിമാന ഡ്രോൺ സാങ്കേതിക വിദ്യകളും ബലൂണുകളുടെ പ്രാധാന്യം കുറച്ചെങ്കിലും ഇപ്പോഴും ഇവയ്ക്ക് പ്രാധാന്യമുണ്ട്. നിർമ്മിക്കാൻ ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവാകുന്നതും വിക്ഷേപിക്കാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ആവശ്യമുള്ളതുമായ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ചാര ബലൂണുകൾ. നിർമ്മാണ ചെലവ് കുറവും നിക്ഷേപണത്തിനും നിയന്ത്രണത്തിനുമുള്ള അനായാസതയുമാണ് ഇവയെ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആധുനിക ക്യാമറകളും ഇമേജിംഗ് സാങ്കേതിക വിദ്യയുമൊക്കെ ഉൾപ്പെടുത്തിയാണ് ബലൂണുകളുടെ നിർമ്മാണം. ഭൂമിയെ സസൂക്ഷ്മം നിരീക്ഷിക്കാനാകും എന്നതാണ് ഇവയുടെ പ്രത്യേകത. എയർഫോഴ്സിൻ്റെ എയർ പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2005 പ്രകടനം അനുസരിച്ച് ബലൂണുകൾ നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും ചില സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കാറ്റിൻ്റെ ഗതി അനുസരിച്ച് അവയെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കാൻ കഴിയും. ഉയരത്തിലുള്ളതും അവിശ്വസനീയവുമായ വേഗതയിൽ സഞ്ചരിക്കുന്നതുമായ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചാര ബലൂണുകൾക്ക് താഴ്ന്നും ചുറ്റിക്കറങ്ങാൻ കഴിയും. ഇതിലൂടെ ആ പ്രദേശത്തെ മികച്ച നിലവാരത്തിലുള്ള ചിത്രങ്ങളും മറ്റു വിവരങ്ങളും സമയമെടുത്ത് ശേഖരിക്കാനും സാധിക്കും. ചൈനീസ് ചാര ബലൂണുകൾ ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്ത് US വ്യോമ മേഖലയിൽ കുറഞ്ഞത് 3 തവണയും ജോ ബൈഡൻ്റെ കാലത്ത് 1 തവണയും ചൈനീസ് ചാര ബലൂണുകൾ എത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചാര പ്രവർത്തനത്തിനുള്ള ബലൂണല്ല, മറിച്ച് കാലാവസ്ഥാ പഠനത്തിനായുള്ള സിവിലിയൻ ബലൂൺ ആണ് US വെടിവെച്ചിട്ടത് എന്നാണ് ചൈനയുടെ അവകാശവാദം. കാറ്റിൻ്റെ ഗതി മാറിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ടതാണെന്നും ചൈന അറിയിച്ചു കഴിഞ്ഞു. 3 സ്കൂൾ ബസ്സുകളുടെ വലിപ്പമുള്ള ബലൂണായിരുന്നു ഇത്. മോണ്ടാനയ്ക്ക് മുകളിലൂടെ ബലൂൺ പറക്കാൻ തുടങ്ങിയതോടെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ എത്രയും പെട്ടെന്ന് വെടിവെച്ചിടാൻ ബൈഡൻ നിർദ്ദേശം നൽകിയത്. ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന മേഖലയിൽ ബലൂൺ എത്തിയതോടെ എത്രയും പെട്ടെന്ന് വെടിവെച്ചിടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ബലൂണിന് വലിപ്പമേറിയതിനാൽ മുകളിൽ നിന്ന് വെടിവെക്കുമ്പോൾ അവശിഷ്ടങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറം വീഴാൻ സാധ്യതയുള്ളതിനാലാണ് ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശത്ത് എത്തിയിട്ടും കടലിന് മുകളിലെത്തിയ ശേഷം മാത്രം വെടിവെച്ചാൽ മതിയെന്ന തീരുമാനത്തിലെത്തിയത്. സൗത്ത് കാരലൈനയുടെ തീരത്ത് നിന്ന് 6 നോട്ടിക്കൽ മൈൽ അകലെ എത്തിയപ്പോഴാണ് ബലൂൺ വെടിവെച്ചിട്ടത്. കടലിൽ അധികം ആഴത്തിലല്ലാതെ വീണ ബലൂൺ വീണ്ടെടുക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 മൈൽ ദൂരത്തിലും 47 അടി ആഴത്തിലുമാണ് ബലൂണിൻ്റെ അവശിഷ്ടങ്ങൾ വീണിരിക്കുന്നത്. ഇവയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി ബാക്കി കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ സാധിക്കൂ. ബലൂൺ വെടിവെച്ചിട്ടതിൽ അനിവാര്യ പ്രതികരണം നേരിടേണ്ടി വരുമെന്ന് US ചൈന മുന്നറിയിപ്പ് നൽകി.
US ഭാഗത്തു നിന്നുണ്ടായത് അമിത പ്രതികരണമാണെന്നും അന്താരാഷ്ട്ര നിയമ നടപടിക്രമത്തിൻ്റെ ലംഘനമാണെന്നും ചൈന കുറ്റപ്പെടുത്തി. ആളില്ലാത്തതും സൈനികേതരവുമായ വ്യോമയാനത്തിന് നേർക്ക് ആക്രമണം നടത്തിയ US പ്രവൃത്തിയിൽ കടുത്ത അസംതൃപ്തിയാണ് ചൈന അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ചാര ബലൂണുകളെ പറ്റിയുള്ള ഈ വിവരങ്ങൾ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല അടിപൊളി വിവരങ്ങളും വിശേഷങ്ങളുമായി ജിഞ്ചർ എക്സ്പ്രസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.